പ്ലാന്റ് പതോളജി 95 ബാച്ച് ആണ് പിന്നെ പ്ലാന്റ് പതോളജി ആണ് എംഎസ്സി അപ്പം സാർ വെള്ളാനിക്ക് നമ്മുടെ കോളേജിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങളെ അഗ്രോ ക്ലിനിക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വളരെ ശുഷ്കാന്തിയോടുകൂടി ടീച്ചർ ഇങ്ങ് വന്ന് കുട്ടികളെ കൊണ്ട് വന്നാൽ മതി എത്ര പേരുണ്ടെങ്കിലും ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈൽഡ് ആനിമൽസിൻ്റെ ആയിരുന്നാണ് ടീച്ചറിൻ്റെ നിന്നാണ് സാറ് ചാർജ് എടുത്തത് കേട്ടോ അപ്പോൾ സാറ് ഇവിടുത്തെ പിന്നെ പന്നിയുടെ അറ്റാക്കുണ്ട് എലി വെട്ടിയതുണ്ട് പിന്നെ പീകോക്കിൻ്റെ വിളി കേട്ടില്ല നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരുന്നത് അതും നമ്മുടെ നെറ്റ്വർക്ക് പ്രോജക്റ്റ് ഉണ്ട് ഓർനിത്തോളജിയിൽ ഉള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ റിഫ്ലക്റ്റീവ് റിബൺ അതെങ്ങനെയാണ് ചെയ്യുന്നത് ആ രീതിയെ പറ്റിയൊക്കെ സാറിന് ഞാൻ പറഞ്ഞു ആ സിംപ്റ്റംസ് അപ്പോൾ സാറ് ഇതിനെ പറ്റിയൊന്ന് എക്സ്പ്ലെയിൻ കൂടുതൽ നമുക്ക് പെസ്റ്റ് എന്ന് പറയുന്നതിനകത്തും നമുക്ക് നോൺ റെസിപ്രേറ്റ് പെസ്റ്റാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളിവിടെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ വളരെ ബുദ്ധിമുട്ടാണ് മറ്റേതാകുമ്പോൾ നമുക്ക് കെമിക്കൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്ക് മറ്റേ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇവിടെ മൈനർ പെസ്റ്റും റെസിപ്രേറ്റ് പെസ്റ്റാണ് ഇവിടുത്തെ മേജർ റെസിപ്രേറ്റ് ടെസ്റ്റ് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാത്ത സമയത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും വന്ന ഡാമേജ് ആ ഡാമേജ് എന്ന് പറഞ്ഞാൽ മറ്റു ടെസ്റ്റിനെ അപേക്ഷിച്ച് വളരെ വ്യാപകമായിട്ടുള്ളൊരു ഡാമേജ് ആയിരിക്കും ഭാഗം തന്നെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും മയിലുകളുടെ ഫുള്ള് താവളം ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു കൃഷി ഇവിടെ പ്രായോഗികമല്ല അപ്പോൾ അതിനെന്താ വെച്ചാൽ നമ്മൾ കൃഷിക്കാരെ പലപ്പോഴും വരുന്നത് തരിച്ചിടുന്ന ഒരു പ്രവണത വരും കാരണം കൃഷി ചെയ്ത് കിട്ടുന്നില്ല കാരണം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലാണ് പീകോക്കിൻ്റെ അറ്റാക്ക് വരുന്നത് കാരണം ഹാർവസ്റ്റ് സ്റ്റേജ് ആത്തുമ്പോൾ അതുവരെയുള്ള എല്ലാം കഴിഞ്ഞ് ഹാർവസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ പീകോക്ക് വന്നത് മുഴുവനായിട്ടും നശിപ്പിക്കുന്നൊരവസ്ഥ അപ്പോൾ അത് നമുക്ക് ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ഇതിൽ പ്രായോഗികമായിട്ട് നടക്കാൻ നമുക്ക് സാധിക്കുള്ളൂ നമുക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ ഇതെല്ലാം വൈൽഡ് ലൈഫ് ആക്ടിൽ പെടുന്നതാണ് ഒന്നിനെ പോലും നമുക്ക് കൊല്ലാൻ പറ്റില്ല കഷ്ടകാലത്തിന് എന്തെങ്കിലും ഉണ്ടായി നമ്മുടെ ഫീൽഡിലാണ് അത് ചർച്ച കിടക്കുന്നതെങ്കിൽ ആ കൃഷിക്കാരൻ കുടുങ്ങും അവർ ചെയ്താവണം എന്ന് ഏർലി മോർണിങ്ങും ലേറ്റ് ഈവനിങ്ങിലാണ് പീകോക്ക് വരിക കാരണം വെയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ട് ഉള്ളിലായിരിക്കും അപ്പോൾ ഏർലി മോർണിംഗ് ഒരു 6:30 വന്നാൽ ഒരു 8:00 9:00 പോകും പിന്നെ ഒരു ഈവനിങ് ഒരു 4:30 ശേഷം വന്ന ഒരു കൃഷിക്കാർ അത് ചെയ്യാൻ തയ്യാറായിരുന്നു അപ്പോൾ അവിടെയാണ് വേറൊരു കാര്യങ്ങൾ അതിൻ്റെ എക്സ്പെൻസിൻ്റെ കാരണം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോൾ കാരണം ഇവിടെ എക്സ്റ്റൻഷൻ നല്ലോണം അതായത് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ നല്ലോണം അറിയാം അവർ തന്നെ പോയി വാങ്ങിച്ചിട്ട് ഇത് കെട്ടിയിരിക്കുന്നു അപ്പോൾ ഈ റിഫ്ലക്റ്റീവ് റിബണിൻ്റെ ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ പ്രത്യേകിച്ച് ഇത് രണ്ട് തരമുണ്ട് ഒന്ന് റെഡും ഉണ്ട് യെല്ലോ ഉണ്ട് അത് ഈ റെഡാണ് നമുക്കിട്ട് ഓപ്പൺ കണ്ടീഷനിൽ സൺലൈറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഏറ്റവും ഇതായിട്ടുള്ളതാണ് ഈ റെഡ് ടൈപ്പ് അപ്പോൾ ഇതിൽ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു ഗ്ലേസിങ് ടൈപ്പാണ് അത് നമ്മൾ സ്ട്രേറ്റ് ആയിട്ടല്ല ജസ്റ്റ് ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മളിത് കെട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ രണ്ട് ഗുണമുണ്ട് ഒന്ന് കാറ്റത്ത് ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടാവും രണ്ടാമത്തേത് വെച്ചാൽ ആ ഗ്ലേസിങ്ങും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇതിന് നമുക്ക് ശരിക്കും ഇത് നല്ല ഇതുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് കയറി നമുക്ക് തന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റും കുറച്ചും കൂടി വെയിലാകുമ്പോൾ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാനേ പറ്റില്ല കാരണം അത്രയ്ക്കും കണ്ണിലേക്ക് ആ ഒരു ഇതുണ്ടാവും ഗ്ലേസിങ് അപ്പോൾ ആ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലസ് ഇതിൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ വരമ്പിൽ നമ്മൾ ലോക്കലി അവൈലബിൾ ഇപ്പോൾ ചീമക്കൊന്നയുടെ കമ്പൊക്കെയാണ് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് അടിയിൽ നമ്മളൊരു ഒരു റോ നമ്മളൊരു കയർ അടിയിൽ കെട്ടും കാരണം വെച്ചാൽ അടിയിൽ കൂടി വന്നിട്ട് ഇതാവാതിരിക്കുക അത് നമ്മൾ ഏറ്റവും സാധാരണ എന്തെങ്കിലും ഒരു ഹിൻഡ്രൻസ് കൊടുക്കാനുള്ളത് മാത്രമേ ഇതിൽ ഉദ്ദേശമുള്ളൂ താഴ്ത്തൊരു ഇത് പിന്നെ ഈ കെട്ടുന്ന റിബൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ക്രോപ്പ് കാനപ്പയുടെ മുകളിലായിട്ട് വേണം കെട്ട് ക്രോപ്പ് കാനപ്പയുടെ താഴെയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താ ക്രോപ്പ് കാനപ്പയുടെ താഴെയാണെങ്കിൽ ഇത് മറ്റ് പക്ഷി ആർക്കും കാണില്ല അത് അപ്പോൾ കാനപ്പയുടെ മുകളിലായിരിക്കണം ഈ പറയുന്ന റിബണിൻ്റെ പ്ലേസ്മെൻറ്റ് ആ ലെവലിലായിരിക്കണം അപ്പോൾ ഇത് അപ്പോൾ ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നത് അസൗകര്യം വരുന്ന സമയത്ത് അത് അവിടെ വന്ന് ഇരിക്കാൻ പറ്റാതെ ഇരുന്നിട്ട് നടന്നിട്ടേ ഫീഡ് ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അവരുടെ ആ മേൽനോട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത് അപ്പോൾ അത് വളരെയധികം ഇതാണ് അപ്പോൾ അത് വലിയ ഇതാവാത്തതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പിന്നെ ഈ ഒരു പീരീഡിലേക്ക് വേണ്ട ലാസ്റ്റ് 20 days നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെക്കാട്ടും ബുദ്ധിയുള്ള ജീവികളാണ് അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ഫീൽഡിൽ വെച്ചിരിക്കുന്നത്
കാരണം വെച്ചാൽ അത് അക്കസ്റ്റംഡ് ആവും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഹാർവെസ്റ്റിംഗ് നമ്മളിപ്പോ നാളെ ഹാർവെസ്റ്റിംഗ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇതിന്റെ അതിന് പറയുന്ന റിഫൻസ് എല്ലാം തന്നെ നമ്മള് വീണ്ടും റിമൂവ് ചെയ്യണം. കാരണം അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത അത് അത് ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് ക്രോപ്പ് കഴിഞ്ഞാലും മയിൽ ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് കണ്ട് പരിമിതമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തില് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മള് കൃഷിക്കാരോട് പറഞ്ഞിട്ട് അപ്പൊ അത് വളരെയധികം കാരണം നിങ്ങൾക്കറിയാം ഈ സമയത്ത് സാധാരണ ഗതിയിൽ ഇവിടെ നടക്കുന്നതാണ്. അവിടെ നമ്മൾ ഫോട്ടോസും എടുത്തിട്ടുണ്ട്. കാരണം ഇത് കെട്ടാത്ത സീലിൽ വന്ന് കൊത്തുന്നു, ഇത് തെറ്റുന്ന ഭാഗത്ത് വരാതിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഇവിടെ നിങ്ങൾ ഒരു ഇതും കൂടി അറിയാം, നമുക്കിവിടെ മയിലിൻ്റെ ഒപ്പം തന്നെ പന്നിയുടെ ശല്യം വളരെ അധികം ഉള്ളതാണ്. അപ്പോൾ മയിൽ പോലെ തന്നെ പന്നി വരുന്നത് മിക്കവാറും രാത്രി നേരങ്ങളിലാണ്. മയിലാകുമ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം കിട്ടിയാൽ രാവിലെ ഇവിടെ വന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ആന ഈ ഭാഗത്തേക്ക് എത്തിയില്ല, കനാലിൻ്റെ ആ ഭാഗത്തേക്കുണ്ട്. കാരണം ആ ഒരു ശല്യം കൂടി ഇവിടെ വന്നിട്ടില്ല. പക്ഷെ അതിനെ ഇതുവരെ നമുക്ക് നമ്മുടെ വളപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. റോഡിന്റെ അപ്പുറല്ലേ, കോമ്പേട്ടന് അപ്പുറത്തല്ലേ പറഞ്ഞ, അത് അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഈ റോഡിന്റെ ഹൈവേ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നിട്ടില്ല, അതുവരെ വന്നിട്ടുണ്ട്. അപ്പോ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അത് സ്ഥിരമായിട്ട് അതിന്റെ ആ ഒരു ഇതിൽ വരും. കാരണം ഇതിന്റെ അപ്പുറത്ത് ഞാൻ ഒന്നും ഫ്ലൈറ്റ് കണ്ടില്ല, ആന വന്നിട്ട് ഇതാക്കിയതല്ല. അപ്പൊ അത് നമ്മുടെ ഈ പ്രദേശത്തില്ല, പക്ഷെ ഈ പഞ്ചായത്തിലുണ്ട്. ഈ പഞ്ചായത്തില് ദിവസം പറഞ്ഞ പോലെ ആന വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ഇതുവരെ നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ പോലെ ഒരു കെമിക്കൽ ഫുഡ് ചെയ്തു. കാരണം അതിനൊരു വന്ന് കഴിക്കുന്ന സമയത്ത് അതിനൊരു തൊണ്ടയ്ക്ക് അതിനൊരു പെയിൻ വരും. പക്ഷെ അത് നമുക്ക് അത് ഉറപ്പായിട്ട് അത് ശരിയാണോ എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കൃഷിക്കാർക്കുള്ളത് പേടി കാരണം അവർ രാവും പകലും ഇവിടെ ഇരിക്കുകയായിരുന്നു, രാവും പകലും ഇവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് മയിൽ വരില്ല. അപ്പൊ അതുകൊണ്ടാണോ മയിൽ വരാതിരുന്ന് അതോ ആളുകൾ ഇരുന്നുകൊണ്ടാണോ നമുക്ക് കുറച്ചൊന്നും പറയാൻ പറ്റില്ല. ഈ വർഷം നമ്മളത് എന്തായാലും നമ്മുടെ ആൾക്കാരെ മാറ്റിക്കൊണ്ട് നമ്മളതൊന്ന് ചെയ്യും. അപ്പൊ നമുക്ക് അത് എഫക്റ്റീവ് ആണോ കെമിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് അതിന്റെ കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം അതിനെ ഹാം ചെയ്യാനുള്ളതല്ല, ടെമ്പററി ആയിട്ട് അതിനൊരു ആ ഒരു ഡ്രസ് കഴിക്കുമ്പോൾ അതിൻ്റെ ആ കെമിക്കൽ കൊണ്ട് അതിന്റെ ത്രോട്ടിലൊരു ചെറിയൊരു പെയിൻ സെൻസേഷൻ വരുമ്പോൾ അത് പോകും. അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മാറും. അതായത് നമുക്ക് ഒരിക്കലും അതിനെ ഹാം ചെയ്യാനുള്ളതല്ല, കെമിക്കൽ എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു അങ്ങനെയല്ല. പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട്